നമ്മുടെ ദേവപതി എന്ന് പറഞ്ഞാൽ ഇത്രയും കോപ്പാണെന്ന് പോലെ നമ്മളെ കേൾക്കാൻ ആളുകളുണ്ടാകും. സത്യമായി പറ മാന്യമായി പറ ശിംശാവസ്ഥ തുടക്കത്തിൽ പറഞ്ഞില്ലേ, നമ്മൾ ഒരുപാട് പേര് കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ. എന്റെ ഒരു 100+ സ്ക്രീൻഷോട്ട് എന്റെ കയ്യിലുണ്ട്. നായന്മാരായ ആളുകൾ, കടുത്ത RSS-കാരായ ആളുകൾ നമ്മളെ കേൾക്കുന്നു, നല്ല അഭിപ്രായം പറയുന്നു. ഇന്ന് ഇസ്ലാമിൽ അവർ തെറ്റിദ്ധരിക്കുന്ന വിഷയത്തിൽ നമ്മൾ അവരോട് മാന്യമായി, ഉദാഹരണം ടിപ്പു സുൽത്താനെ കുറിച്ചാണ് പറയുന്നത്, റഫറൻസ് വെച്ചിട്ട് 54 ക്ഷേത്രങ്ങൾക്ക് ബഹുമാനപ്പെട്ട ടിപ്പു സുൽത്താൻ ഗ്രാൻഡ് നൽകി. അതെ, പിന്നെ പ്രമാണത്തിലുണ്ട്, മുസ്ലിമീങ്ങൾ എഴുതിയല്ല, KKN കുറുപ്പ് എന്ന ഏറ്റവും വലിയ ചരിത്രകാരൻ KKN കുറുപ്പിന്റെ റഫറൻസ് ഉണ്ട്, ഇട്ടു കൊടുക്കാൻ. ചേട്ടാ ഞാൻ കണ്ടിട്ട് സോറി മക്കത്രയും പറഞ്ഞു. നിങ്ങൾ തെറ്റിദ്ധാരണ അറിയില്ല, നിങ്ങൾ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ അറിയില്ല, മറിയും. രണ്ടാമത്തത്, മുൻകഴിഞ്ഞു പോയ മുഖാന്മാരായ അല്ലെങ്കിൽ മുൻഗാമികളായ ആളുകൾ വെച്ചുകൊണ്ട് ഇവിടെ രാജ്യം മുഴുവൻ തകർത്ത് മുസ്ലിമീങ്ങളാന്ന് പറയുക. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മഹ്മൂദ് ഗസനി. മഹ്മൂദ് ഗസനിയാണ് അധികം ആളുകൾ ഉദാഹരിക്കാറുള്ളത്. ശരിയാണ്, സോമനാഥ ക്ഷേത്രമായി അദ്ദേഹം ആക്രമിച്ചിട്ടുള്ള ചരിത്ര വസ്തുതയാണ്. പക്ഷേ ആ ക്ഷേത്രം ആക്രമിച്ച പണം കൊണ്ടുവന്ന് അദ്ദേഹത്തിന്റെ ഗുരുപത്യനായ അഹമ്മദ് ഖുരാനിയുടെ കൈ കൊടുക്കുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, അന്യന്റെ ആക്രമിക്കപ്പെട്ട മുതൽ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് റിജക്ട് ചെയ്യുന്ന ചരിത്രത്തിലുണ്ട്. പക്ഷെ ആളുകൾ എന്ത് മാത്രമേ കൈക്കൊള്ളൂ, ക്ഷേത്രം തകർത്ത മഹ്മൂദ് ഗസനിയെ മാത്രമേ അറിയുള്ളൂ. അത് സ്വീകരിക്കാതിരുന്ന ധർമ്മത്തിന്റെ പാതയിൽ ഇസ്ലാമിന്റെ യഥാർത്ഥ വശം കാണിച്ചു കൊടുത്ത അഹമ്മദ് ഖുരാനിയുടെ ചരിത്രം ആരും വൈകുന്നില്ല. ആ കാലഘട്ടത്തിൽ 11-ാം നൂറ്റാണ്ട് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഏറ്റവും വിശുദ്ധ ചരിത്രകാരനും സഞ്ചാരിയുമായിരുന്ന അൽബറൂനി പ്രത്യേകം പറയുന്നുണ്ട്, ഇവൻ തെമ്മാടിയ, ഇവൻ പണപ്പൊതിയനാണ്, ഇവൻ മനുഷ്യന്മാരെ ക്ഷേത്രമെന്നല്ല എല്ലാ സമൂഹങ്ങളുടെയും പണം വീട് കൊള്ളയടിച്ച് പണം കൊയ്തവനാണ് മഹ്മൂദ് ഗസനി എന്നവരെല്ലാം പറയുന്നത്. അപ്പൊ നമ്മള് ഇതിന്റെ പശ്ചാത്തലം, ക്ഷേത്രം പോളിയുടെ പശ്ചാത്തലം ഇന്നതാണ് എന്നവർക്ക് മാന്യമായി വിശദീകരിച്ചു കൊടുക്കലാണ് ഇനിയുള്ള കാലത്ത് നമ്മുടെ ദേവത്. അള്ളാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. തെറി പറയുന്നവൻ ഇന്നൊരു വാസാക്കുന്നതിന്റെ തന്തയുടെ തന്തയുടെ തന്ന എന്ന് വിളിക്കുന്നതിന് പകരം മാന്യമായ ഭാഷ, സഭ്യമായ ഭാഷയിൽ, മധുരമാകുന്ന രൂപത്തിൽ, തീപുൽക്കരാമെന്ന് നമ്മൾ പറഞ്ഞപ്പോലെ ആ സുഗന്ധം പൊഴിക്കുന്ന ഭാഷയിൽ, ചേട്ടാ അങ്ങനല്ല ചേട്ടാ എന്ന് ഇത്ര വിശദീകരിച്ചു കൊടുത്ത തെറി പറയും. പക്ഷേ അവൻ ഇത് കാണുന്നില്ലെങ്കിലും പിന്നാലെ വരുന്ന ബോധമുള്ള ബോധ്യമുള്ള മനുഷ്യർ ഇത് മനസ്സിലാക്കണം. എന്ത് മനോഹരമാണ് ഇസ്ലാം, എന്ത് മനോഹരമാണ് ഇസ്ലാമിനെ എങ്ങനെയാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നത്. റസൂലുള്ളാഹിനോട് വന്ന് വിളിച്ചു, ഓമൻ ഇസ്ലാമിയാ റസൂലുള്ളാ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താ നബിയെ? അള്ളാഹു റസൂൽ പറയാണ്, നോമ്പാണ്, നിസ്കാരമാണ്, ഹജ്ജാണ് എന്നല്ല പറഞ്ഞ രണ്ടു വാക്കിൽ സുദീർഘമായ ഒരു വിശദീകരണം ആഗ്രഹിച്ചിരുന്ന സമൂഹത്തോട് അള്ളാഹു റസൂൽ പറഞ്ഞത് സ്വഹാബത്തെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ ദീബുൽ കലാം, മാന്യമായ സംസാരം. അള്ളാഹു റസൂലിനോട് ചോദിക്കാണ്, എന്താണ് ഇസ്ലാം? മനോഹരമായി നിർവചിച്ചു ദീപുൽ കലാം, ഏതൊരു മനുഷ്യനോടും മാന്യമായി. ദീപ് എന്ന് പറഞ്ഞ എന്താർത്ഥം? സുഗന്ധം, സുഗന്ധം അല്ലേ ദീപ് എന്ന് പറഞ്ഞ? അത്തർ, സുഗന്ധം പൊഴിക്കുന്ന വർത്തമാനങ്ങൾ ജനങ്ങളോട് പറയുക. സുഗന്ധം ഏത്? ഇൻസ്റ്റാഗ്രാമിൽ ചാടണ മുഴുസ്, അതല്ല രാത്രി 12 മണി കഴിയുമ്പോ ഉസ്താദ് പറഞ്ഞ് ജനങ്ങളോടൊക്കെ മാന്യമായിട്ട് ദീപുൽ കലാം എന്ന് പറയണം. ഇൻസ്റ്റാഗ്രാമിൽ തന്നെ പെൺപിള്ളേർക്ക് നിലവുറങ്ങിയ തോന്നിയാസം പറയാനല്ല പറഞ്ഞത്, മനുഷ്യരോട് സഭ്യമായി സംസാരിക്കാം. ഒരു മനുഷ്യനെ ഒരു വാക്കുകൊണ്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും, മരണത്തിലേക്ക് വലിച്ചിടാൻ കഴിയും. എന്റെ നാട്ടിലൊരു പെൺകുട്ടി വെഡിങ് ആനിവേഴ്സറി ഇടന്ന് ഭർത്താവിനെ വിളിച്ചു, ശ്രദ്ധിക്കണം, ഭർത്താവിനെ വിളിച്ചു, ഇക്ക വെഡിങ് ആനിവേഴ്സറിയാണ്, നിങ്ങൾ എന്നെ വിളിച്ചില്ലല്ലോ, ഒന്ന് വിഷ് ചെയ്തില്ലല്ലോ, ഒരു സ്റ്റാറ്റസ് ഇട്ടില്ലല്ലോ. ഭർത്താവ് ജോലി ഉണ്ടാക്കാൻ ഒരു വേലത്തെ ജോലിയാണ്, ഇത് വെച്ചിട്ട് പോയിക്കേ വെഡിങ് ആനിവേഴ്സറി, ഇവിടെ ഞാൻ ഇവിടെ എരിപൊരി വെയിലത്ത് കിടന്ന് ഇഷ്ടപ്പെടുകയാണ്. ഒരൊറ്റ വാക്കേ പറഞ്ഞു, ആ പെണ്ണ് 6 മാസം പ്രായമുള്ള കുഞ്ഞിന് തൊട്ടിയിൽ, ആ തൊട്ടിയുടെ പാരത്തിൽ കയറ് കെട്ടി ഉമ്മ മോളിലാടി കുഞ്ഞ് താഴെയാടി. അവിടെ ഈ ഫോണിലെത്തുന്ന സമയത്ത് പെണ്ണെ പിച്ച് തിരക്കിലാണ്, ഇഷാ കഴിയും പറയും, മകനെ വഴി ഞാൻ വിളിക്കാമെന്ന തീവുൽക്കല, സുഗന്ധം പഠിക്കുന്ന വാക്ക് പറഞ്ഞാൽ ആ പെണ്ണിന്ന് ഭൂമി ഹയാത്തോടുകൂടി ഉണ്ടാവും.